നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഡാറ്റ ടൈപ്സ് ആൻഡ് വേരിയബിൾസ് എന്ന് പറയുന്ന ഭാഗമാണ്. സോ ഏതൊരു പ്രോഗ്രാം ചെയ്യുമ്പോഴും നമുക്ക് ചില ഡാറ്റകൾ സ്റ്റോർ ചെയ്യേണ്ടതായി വരും. സോ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. സോ നമ്മൾ വേരിയബിൾസ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഡാറ്റകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ്. സോ നമ്മൾ ഒരു പ്രോഗ്രാമിംഗ് സോ നമ്മൾ ജാവ പ്രോഗ്രാമിൽ ഒരു വേരിയബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ നമുക്ക് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സോ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതിന് നമുക്ക് ആദ്യം വേണ്ടത് ഡാറ്റ ടൈപ്പ്, ഏത് തരം ഡാറ്റയാണ് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത് എന്ന് നമുക്ക് ആദ്യം ഡിക്ലെയർ ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം ഒരു സ്പേസ് കൊടുത്ത ശേഷം നമ്മൾ വേരിയബിൾ നെയിം കൊടുക്കുന്നു. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു പ്രോഗ്രാം നമ്മൾ ജാവ പ്രോഗ്രാമിൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്. സോ ആദ്യം എന്താണ് ഈ ഡാറ്റ ടൈപ്പ് എന്ന് നമുക്ക് നോക്കാം. സോ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഏത് തരത്തിലുള്ള ഡാറ്റയാണ് നമ്മൾ വേരിയബിളിൽ സ്റ്റോർ ചെയ്യാൻ പോകുന്നത് എന്ന് കാണിക്കുന്നതാണ് ഡാറ്റ ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ജാവ സപ്പോർട്ട് ചെയ്യുന്ന ഡാറ്റ ടൈപ്പുകളാണ് ഈ കാണുന്നത്. അതിൽ ആദ്യം വരുന്നതാണ് ബൈറ്റ് എന്ന് പറയുന്നത്. ബൈറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് -128 മുതൽ +127 വരെയുള്ള നമ്പറുകൾ സ്റ്റോർ ചെയ്യുന്നതിന്, ചെറിയ നമ്പറുകൾ സ്റ്റോർ ചെയ്യുന്നതിനുള്ള ഒരു ഡാറ്റ ടൈപ്പാണ് ബൈറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 1 ബൈറ്റ് ഡാറ്റയായിരിക്കും. അടുത്ത് വരുന്ന ഷോർട്ട് എന്ന് പറയുന്നത് ഒരു ഡാറ്റ ടൈപ്പാണ്. ഇതിൽ നമ്മൾ ഈ കാണുന്ന ഇത്രയും വാല്യൂ സ്റ്റോർ ചെയ്യുക, അതായത് -32000 മുതൽ +32000 വരെയുള്ള ഡാറ്റകൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയുന്നതാണ്. ഇതിൻ്റെ ഡാറ്റ സൈസ് 2 ബൈറ്റ്സ് ആയിരിക്കും. പിന്നെ വരുന്നത് ഇൻഡിജർ INT എന്ന് പറയുന്ന ഭാഗമാണ്. ഇതിൽ നമുക്ക് ഏകദേശം -2 ബില്യൺ മുതൽ +2 ബില്യൺ വരെയുള്ള ഇത്രയും സംഖ്യകൾ സ്റ്റോർ ചെയ്യാൻ കഴിയും. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 4 ബൈറ്റ്സ് ആണ്. അതുപോലെ പിന്നെ വരുന്നത് ലോങ് എന്ന് പറയുന്ന ഡാറ്റയാണ്. ഇത് നമുക്ക് ഒരു വലിയ വലിയ സംഖ്യകൾ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി, ഇത്രയും വലിയ സംഖ്യകൾ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. ഇത് 8 ബൈറ്റ്സ് ഡാറ്റയാണ്. അതിനുശേഷം വരുന്നത് ഫ്ലോട്ട് എന്ന് പറയുന്നതാണ്. ഫ്ലോട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പോയിൻ്റുള്ള നമ്പറുകൾ, ഫ്രാക്ഷണൽ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഈ ഫ്ലോട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പോയിൻറ്റിന് ശേഷം ഏകദേശം 6 ഡെസിമൽ ഡിജിറ്റ് വരെ കൊടുക്കാൻ കഴിയും. ഇത് 4 ബൈറ്റ്സ് ഡാറ്റയാണ്. സൈസ് ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 4 ബൈറ്റ്സ് ആണ്. പിന്നെ നമ്മൾ ഉള്ളത് ഡബിൾ ആണ്. ഡബിൾ എന്ന് പറയുന്നത് വലിയ ഫ്രാക്ഷണൽ നമ്പേഴ്സ്. ഇതും നമുക്ക് ഫ്ലോട്ടിനെ പോലെ തന്നെ ഫ്രാക്ഷണൽ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യുന്നതിനാണ് ഡബിൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ഡബിളിൽ നമുക്ക് പോയിൻറ്റിന് ശേഷം 15 ഡെസിമൽ ഡിജിറ്റ് വരെ കൊടുക്കാൻ കഴിയുന്നതാണ്. ഇത് 8 ബൈറ്റ്സ് ഡാറ്റയാണ്. പിന്നെ നമുക്ക് വരുന്നത് ബൂളിയൻ എന്ന് പറയുന്നൊരു ഡാറ്റ ടൈപ്പാണ്. ഇത് നമുക്ക് ട്രൂ ഓർ ഫാൾസ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡാറ്റ ടൈപ്പാണ്. സോ പിന്നെ വരുന്നത് നമുക്ക് ചാർ എന്ന് പറയുന്നൊരു ഡാറ്റ ടൈപ്പാണ്. ഇത് സിംഗിൾ ക്യാരക്ടർ, അതായത് A, B, C അതുപോലെയുള്ള സിംഗിൾ ക്യാരക്ടേഴ്സ് മാത്രം സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. പിന്നെ വരുന്നത് സ്ട്രിങ്സ് ആണ്. സ്ട്രിങ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് ടെക്സ്റ്റുകൾ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാം. സോ നമുക്ക് ഓരോന്നും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നതെന്ന്. സോ നമ്മളിവിടെ പറഞ്ഞിരുന്നു നമുക്ക് ഡിക്ലെയർ ചെയ്യേണ്ടത് ആദ്യം ഡാറ്റ ടൈപ്പ് ഏതാണെന്ന് കൊടുക്കണം, അതിനുശേഷം സ്പേസ് കൊടുത്ത ശേഷം വേരിയബിൾ നെയിം കൊടുക്കണം. സോ നമുക്ക് ആദ്യമായി ഈ ബൈറ്റ് എന്ന് പറയുന്നതിൻ്റെ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ ഇത് ഡിലീറ്റ് ചെയ്യുകയാണ്. സോ നമുക്ക് ഈ പ്രൊജക്റ്റ് പാനൽ ഇവിടെ ഈ മൈനസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ് ചെയ്യാൻ കഴിയുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഈ പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പണായി വരുന്നതാണ്. സോ വീണ്ടും അവിടെ തന്നെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് ഹൈഡ് ആവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ടെർമിനൽ വിൻഡോയും ഇതുപോലെ ഹൈഡ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഈ റൺ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെർമിനൽ വിൻഡോ ഓപ്പണായി വരുന്നതാണ്. വീണ്ടും അവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹൈഡ് ആവുന്നതാണ്. സോ നമ്മൾ തൽക്കാലത്തേക്ക് ഇത് ഹൈഡ് ചെയ്ത് വെക്കുന്നു. സോ നമ്മൾ ആദ്യം ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത് ബൈറ്റ് എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പാണ്. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആദ്യം ഡാറ്റ ടൈപ്പ് ഏതാണെന്ന് കൊടുക്കണം. സോ നമ്മൾ ആദ്യം ബൈറ്റ് എന്ന് കൊടുക്കുന്നു, ശേഷം സ്പേസ് കൊടുക്കുന്നു. പിന്നെ നമ്മൾ കൊടുക്കേണ്ട വേരിയബിൾ നെയിമാണ്. സോ വേരിയബിൾ നെയിം കൊടുക്കേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സോ നമുക്ക് ലെറ്റേഴ്സ് കൊടുക്കാം, അതുപോലെ ഡിജിറ്റ്സ് കൊടുക്കാം, അണ്ടർസ്കോർ കൊടുക്കാം, ഡോളർ സൈൻ കൊടുക്കാം. ലോവർ കേസ് ഉപയോഗിച്ചാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതുപോലെ നമുക്ക് ഡോളർ സൈൻ ഉപയോഗിച്ചും സെമികോളൻ ഉപയോഗിച്ചും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ നമ്മൾ സാധാരണ സ്റ്റാർട്ട് ചെയ്യുന്നത് ലോവർ കേസ് ഉപയോഗിച്ചാണ്, അതായത് നമ്മൾ ക്യാമൽ കേസ് ആണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണമായി സോ നമ്മൾ മൈ നമ്പർ, സോ ആദ്യത്തെ ലെറ്റർ മാത്രം സ്മോൾ ലെറ്റർ ആയിരിക്കും, അതിനുശേഷം വരുന്ന ഓരോ വേർഡിൻ്റെയും ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കും. ഇതേ രീതിയിലാണ് നമ്മൾ സാധാരണ വേരിയബിൾ നെയിം കൊടുക്കുന്നത്. ഇതാണ് ഒരു ഗുഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. സോ നമുക്ക് സ്പേസ് ഉണ്ടാവാൻ പാടില്ല, വൈറ്റ് സ്പേസ് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ കേസ് സെൻസിറ്റീവ് ആയിരിക്കും. ഉദാഹരണമായി സോ ഞാനിവിടെ മൈ നമ്പർ എന്ന് മൊത്തം സ്മോൾ ലെറ്ററിൽ എഴുതി, അതുപോലെ മൈ നമ്പർ എന്ന് ഞാൻ ക്യാമൽ കേസിൽ എഴുതി. സോ ഇതിൽ ഈ രണ്ടാമത്തതിൻ്റെ എൻ എന്ന് പറയുന്നത് ക്യാപിറ്റലാണ്. സോ ഈ രണ്ട് വേരിയബിളിനെയും ജാവ കണക്കാക്കുന്നത് രണ്ട് തരത്തിലുള്ള വേരിയബിളായിട്ടാണ്. സോ അതുകൊണ്ടാണ് ഇതിനെ കേസ് സെൻസിറ്റീവ് എന്ന് പറയുന്നത്. സോ അടുത്തതായി നോട്ട് യൂസ് ജാവ കീവേഡ്സ്. ജാവ കീവേഡ്സ് എന്ന് പറയുന്നത് നമുക്കിവിടെ നോക്കിയാൽ കാണാം, ജാവ പ്രോഗ്രാംസിൽ പാക്കേജ്, പബ്ലിക്, ക്ലാസ്, വോയിഡ്, അതുപോലെ നമ്മൾ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന പ്രിൻറ്റ് എല്ലൻ, ഇവയൊക്കെ ജാവ റിസർവ്ഡ് വേർഡ്സാണ് അഥവാ കീവേഡ്സാണ്. അവയൊന്നും നമ്മൾ ഈ നമ്മുടെ വേരിയബിൾ നെയിം ചെയ്യുന്ന സമയത്ത് അതിനോട് കൊടുക്കാൻ പാടില്ല. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സോ നമ്മൾ ആദ്യമായി ഡാറ്റ ടൈപ്പ് ബൈറ്റ് എന്ന് എൻ്റർ ചെയ്തു, അതിനുശേഷം സ്പേസ് കൊടുത്തു. പിന്നെ നമ്മൾ മൈ
നമ്പർ, ഇതാണ് എൻ്റെ വേരിയബിൾ നെയിം. അതിനുശേഷം ഈ സീക്വൽ ടു കൊടുത്ത ശേഷം ഞാൻ സ്റ്റോർ ചെയ്യുന്ന നമ്പർ എന്ന് പറയുന്നത് 120 ആണ്. നമുക്ക് 127 വരെ ഇതിൽ സ്റ്റോർ ചെയ്യാം. ശേഷം നമ്മൾ സെമികോളൻ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇത് പ്രിൻ്റ് ചെയ്യുന്നു, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് ലൈൻ. ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ വേരിയബിൾ നമ്പർ മാത്രം നമുക്കിവിടെ കൊടുത്താൽ മതി. സോ ഞാനിവിടെ മൈ നമ്പർ എന്ന് കൊടുക്കുന്നു. സോ നിങ്ങൾക്കിവിടെ കാണാം, നമ്മൾ ആദ്യം മൈ നമ്പർ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് 120 പറയുന്ന നമ്പർ സ്റ്റോർ ചെയ്തു. സോ നമ്മളിനി പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് ആ മൈ നമ്പർ എന്ന് പറയുന്ന വേരിയബിൾ മാത്രം നമുക്കിവിടെ കൊടുത്താൽ മതി. സോ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, നമുക്ക് 120 എന്ന് പറയുന്ന റിസൾട്ട് ഇവിടെ ലഭിച്ചു. സോ നമുക്കിവിടെ 127 വരെ നമുക്ക് എൻ്റർ ചെയ്യാമെന്ന് പറഞ്ഞു. സോ നമ്മൾ 128 എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു എറർ മെസ്സേജ് വരും, ചേഞ്ച് വേരിയബിൾ നെയിം ടൈപ്പ് ടു ഇൻ്റ് എന്ന് പറയും. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സോ നമ്മൾ ഏത് ഡാറ്റയാണ് സ്റ്റോർ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഡാറ്റ ടൈപ്പ് മാത്രം സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് എറേഴ്സ് വരുന്നതാണ്. സോ നമ്മൾ ഇവിടെ വീണ്ടും 120 എന്ന് തന്നെ ആക്കുന്നു. ഇനി അടുത്ത ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഷോർട്ടാണ്. ഷോർട്ട് എന്ന് പറയുന്നത് നമുക്ക് -32,000 മുതൽ +32,767 വരെയുള്ള നമ്പർ സ്റ്റോർ ചെയ്യാം. സോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ ബൈറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഷോർട്ട് എന്നാക്കുന്നു. അതിനുശേഷം ഞാനിവിടെ 12,000 എന്ന് ടൈപ്പ് ചെയ്യുന്നു. സോ നമ്മൾ 12,000 എന്ന് പറയുന്ന വാല്യൂ ഇപ്പോൾ മൈ നമ്പറിലോട്ട് സ്റ്റോർ ചെയ്തു. ഇനി നമുക്ക് പ്രിൻ്റ് ചെയ്ത് നോക്കാം. സോ നമുക്കിവിടെ 12,000 എന്ന് പറയുന്ന വാല്യൂ ലഭിച്ചു. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇൻ്റ് ആണ്. ഇൻ്റിൽ നമുക്ക് ഒരുവിധം വലിയ സംഖ്യകൾ സ്റ്റോർ ചെയ്യാൻ കഴിയും. സോ ഞാനിവിടെ ഇൻ്റ് എന്ന് മാറ്റുന്നു. സാധാരണ നമ്മൾ പ്രോഗ്രാമിൽ നമ്പേഴ്സ് ആണെങ്കിൽ സാധാരണ നമ്മൾ ഇൻ്റ് ആണ് ഉപയോഗിക്കുന്നത്. സോ ഞാനിവിടെ കുറച്ച് നമ്പർ എൻ്റർ ചെയ്യുന്നു, ഇത്രയും നമ്പർ. സോ നമുക്കിതൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. സോ നിങ്ങൾക്കിവിടെ കാണാം, നമ്മൾ സേവ് ചെയ്ത ആ നമ്പർ നമ്മളിവിടെ റൺ ചെയ്തപ്പോൾ ലഭിച്ചു. അടുത്തതായി നമുക്ക് ലോങ് എന്ന് പറയുന്ന, ലോങ് എന്ന് പറയുന്നത് വലിയ വലിയ സംഖ്യകൾ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. സോ നമ്മളിവിടെ ലോങ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഒരുപാട് വലിയ സംഖ്യകൾ എൻ്റർ ചെയ്യുന്നു. ലോങ് എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്ത സമയത്ത് നമ്മൾ സംഖ്യ എൻ്റർ ചെയ്ത ശേഷം അവസാനമായി നമ്മൾ ക്യാപിറ്റൽ എൽ കൊടുക്കേണ്ടതുണ്ട്. സോ ക്യാപിറ്റൽ എൽ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ലോങ് ആണെങ്കിൽ നമ്മൾ അവസാനം ക്യാപിറ്റൽ എൽ, നമ്മുടെ സംഖ്യ എൻ്റർ ചെയ്ത ശേഷം ക്യാപിറ്റൽ എൽ കൊടുക്കേണ്ടതുണ്ട്. സോ ഞാനിവിടെ ഇത് റൺ ചെയ്യുന്നു. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം, നമ്മൾ സേവ് ചെയ്ത ആ വലിയ സംഖ്യ നമുക്കിവിടെ പ്രിൻ്റ് ഔട്ടായി ലഭിച്ചത് കാണാം. അടുത്ത നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഫ്ലോട്ട് എന്ന് പറയുന്നതാണ്. അതായത് ഫ്രാക്ഷണൽ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു, അതായത് പോയിൻ്റുള്ള നമ്പേഴ്സ് സ്റ്റോർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു. സോ നമ്മളിവിടെ ചെയ്യേണ്ടത് ഞാനിവിടെ 1.52 എന്ന് എഴുതുന്നു. ശേഷം നമ്മളിവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എൻ്റർ ചെയ്യേണ്ട സംഖ്യ എഴുതിയതിന് ശേഷം നമ്മൾ എഫ് എന്ന് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ ഞാനിവിടെ ഈ ഡാറ്റ ടൈപ്പ് മാറ്റേണ്ടതുണ്ട്, ഫ്ലോട്ട്. ഫ്ലോട്ട് ആണെങ്കിൽ നമ്മളെ സംഖ്യ എൻ്റർ ചെയ്ത ശേഷം എഫ് എന്ന ഒരു ടെക്സ്റ്റ് അവിടെ എഴുതേണ്ടതുണ്ട്. സോ നമുക്കിനി റൺ ചെയ്ത് നോക്കാം. സോ നമുക്കിവിടെ 1.52 എന്ന് കിട്ടി. ഇനി അതുപോലെ നമുക്ക് അടുത്തത് നമ്മൾ വരുന്നത് ഡബിൾ എന്ന് പറയുന്ന വലിയ ഫ്രാക്ഷണൽ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യുന്നതിനുള്ളതാണ്. സോ നമ്മൾ ആദ്യം ഇവിടെ ഡബിൾ എന്ന ഡാറ്റ ടൈപ്പ് സെലക്ട് ചെയ്യുന്നു. സോ വേരിയബിൾ നെയിം നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല. ശേഷം നമ്മളിവിടെ 3.765438 87 എന്ന് കൊടുക്കുന്നു. ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സംഖ്യ എൻ്റർ ചെയ്ത ശേഷം ഡി എന്ന് കൊടുക്കേണ്ടതുണ്ട്. ശേഷം നമ്മളിത് റൺ ചെയ്യുന്നു. സോ നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ റിസൾട്ട് 3.765438 87. സോ അടുത്തതായി വരുന്നത് ബൂലിയൻ എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പാണ്. സോ നമ്മളിവിടെ ബൂലിയൻ എന്ന് എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ വേരിയബിൾ നെയിം ഒന്നിവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ഞാനിവിടെ ലേൺ ജാവ എന്ന് കൊടുക്കുന്നു. ശേഷം നമുക്കറിയാം ബൂളിയനിൽ നമുക്ക് ട്രൂ ഓർ ഫാൾസ് എന്നീ രണ്ട് കണ്ടീഷൻ മാത്രമേ സ്റ്റോർ ചെയ്യാൻ കഴിയുള്ളൂ. സോ ഞാനിവിടെ ട്രൂ എന്ന് കൊടുക്കുന്നു. നമ്മൾ പ്രിൻ്റ് ചെയ്യുന്ന സമയത്തും നമ്മുടെ വേരിയബിൾ നെയിം ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. സോ ഞാനിവിടെ ലേൺ ജാവ എന്ന് കൊടുക്കുന്നു. ശേഷം നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം നമ്മുടെ റിസൾട്ട് ട്രൂ എന്ന് കിട്ടിയത്. അതുപോലെ ഞാനിവിടെ ഫാൾസ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ, ഫാൾസ് എന്ന് പറയുന്ന വാല്യൂ ആണ് ഈ ബൂളിയൻ വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ എനിക്കിവിടെ ഫാൾസ് എന്ന് പറയുന്ന ഒരു റിസൾട്ടായിരിക്കും ലഭിക്കുക. അടുത്തത് നമ്മൾ വരുന്നത് ചാർ എന്ന് പറയുന്ന ഒരു വേരിയബിളാണ്. സോ നമ്മൾ ചാർ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം ഞാനിവിടെ മൈ ചാർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ശേഷം അതിലോട്ട് ഞാൻ എ എന്ന് പറയുന്നൊരു വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. സോ എ ടൈപ്പ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ സിംഗിൾ കോട്ടിനുള്ളിൽ ഇതുപോലെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്.
പക്ഷെ ഞാൻ ഇതിൻ്റെ നമ്മുടെ പ്രിൻറ്റ് മെത്തേഡിനുള്ളിലും നമ്മളിവിടെ മൈ ചാർ എന്ന് കൊടുക്കുന്നു വേരിയബിൾ നെയിം. സോ നമുക്ക് ക്യാരക്ടർ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സിംഗിൾ കോട്ടിനുള്ളിൽ സ്റ്റോർ ചെയ്യുക. ശേഷം നമുക്ക് റൺ ചെയ്ത് നോക്കാം. നമുക്കിവിടെ എ എന്ന് പറയുന്ന ക്യാരക്ടർ ലഭിക്കുന്നു. അടുത്തതായി സ്ട്രിംഗ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പാണ്. സോ ഞാനിവിടെ സ്ട്രിങ്സ് എന്ന് എഴുതിയിരുന്നു, സോറി, സ്ട്രിംഗ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പാണ്. സോ നമ്മളിത് ഉപയോഗിക്കുന്നത് ടെക്സ്റ്റുകൾ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. സോ നമുക്ക് ഇവിടെ ഇത് ഡിലീറ്റ് ചെയ്ത ശേഷം പുതിയൊരു ഡാറ്റ ടൈപ്പ് നമുക്കിവിടെ എൻ്റർ ചെയ്യാം, സ്ട്രിംഗ്. ശേഷം സ്പേസ് കൊടുത്ത ശേഷം മൈ മെസ്സേജ് എന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. സോ അതിനുള്ളിൽ നമ്മൾ ഡബിൾ കോട്ടിനുള്ളിൽ നമ്മുടെ മെസ്സേജ് പ്രിൻ്റ് ചെയ്യുന്നു. സോ ഞാനിവിടെ ഹലോ വേൾഡ് എന്ന് എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ഈ പ്രിൻ്റ് മെത്തേഡിനുള്ളിലും നമ്മൾ ഇത് മെസ്സേജ് നമ്മുടെ വേരിയബിൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. സോ മൈ മെസ്സേജ്. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. ആ സോറി, നമ്മൾ സെമി കോളൻ കൊടുക്കുന്നത് മറന്നുപോയി. സോ നമുക്ക് ഒന്നുകൂടി റൺ ചെയ്യാം. സോ നിങ്ങൾക്കിവിടെ കാണാം ഹലോ വേൾഡ് എന്ന് പറയുന്ന മെസ്സേജ്. സോ ഇത്തരത്തിൽ നമുക്ക് വിവിധ തരത്തിലുള്ള ഡാറ്റ ടൈപ്പുകൾ നമുക്ക് വേരിയബിൾ ഉപയോഗിച്ച് സ്റ്റോർ ചെയ്യാൻ കഴിയുന്നതാണ്.